നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന്തിയടുത്ത് വീണ്ടും സന്ധ്യമിന്റെ അനുകയുടെ വിവാഹം കൊണ്ടിറങ്ങി സ്വസ്ഥത നശിപ്പിക്കും. അച്ഛനല്ലേ നമ്മളെ വിളിച്ച് സംസാരിച്ചത്? ഓരോരുത്തർക്കും ഓരോ വാശിയാണ് ഈ വീട്ടില്. അച്ഛൻ പറയാൻ കാത്തിരിക്കുന്ന പോലെ അവന്തിയടുത്തിന്റെ വർത്തമാനവും പെരുമാറ്റവും. സച്ചിനിപ്പോ തോന്നുന്നുണ്ട് സന്ദീപിനെ ആദരി വിവാഹം കഴിപ്പിച്ചത് തെറ്റായി പോയിന്ന്. ഇല്ല, അതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. സഹിയേട്ടാ, ആ പേര് പറഞ്ഞ് താ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കല്ലോ. സഹിയേട്ടാ പറയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആ അവസ്ഥയില്ല സച്ചേട്ടാ. അച്ഛൻ എടുക്കുന്ന തീരുമാനത്തെ ഏട്ടത്തെ പിന്താങ്ങുന്ന സാഹചര്യം നമുക്ക് നിവൃത്തിയോട് തന്നെയാ. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനൊരു അഭിപ്രായം അച്ഛൻ ചോദിച്ച സ്ഥിതിക്ക് അവന്റെ അടുത്ത് ഇപ്പോഴേ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കാണും. നമുക്കൊന്നും ചെയ്യാനാവാത്ത സാഹചര്യമായി മാറും. മുമ്പൊക്കെ ആരുടെ ഭാഗ്യം കൊണ്ടാ ഇതിനൊക്കെ നമുക്ക് സാധിച്ചത്. എപ്പോഴും ഭാഗ്യം നമ്മളെ തുണയ്ക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തുറന്നു പറയാം അച്ഛനോട് എല്ലാ കാര്യങ്ങളും. എന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നേ? എല്ലാം തീരുമാനിച്ച് വിവാഹത്തിനോ വിവാഹത്തലേന്നോ നമ്മൾ പോയി ഇതെല്ലാം അച്ഛനോട് പറഞ്ഞ അച്ഛൻ അംഗീകരിക്കുന്ന സച്ചിന് തോന്നുന്നുണ്ടോ? രണ്ടാമതും സന്ദീപുമായുള്ള വിവാഹം സ്വപ്നം കണ്ട് ജീവിച്ച അനഘയുടെ അവസ്ഥ അവന്റെ അടുത്ത് കണ്ടില്ലാന്നടിക്കോ? ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ അനഘയോട് ചെയ്യുന്ന വലിയൊരു പാപമല്ല സച്ചേട്ട. അവളും ആദരെ പോലെ തന്നെ സന്ദീപിനെ സ്നേഹിച്ചതല്ലേ? അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടുവരാത്ത രീതിയിൽ നമുക്ക് തീർപ്പ് കൽപ്പിച്ചൂടെ? താൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അച്ഛനോടെല്ലാം പറയണമെന്നാണോ? അതെ. ഇനി സന്ദീപിന്റെ അനഘയുടെ വിവാഹത്തെ പറ്റി ഈ വീട്ടിലൊരു സംസാരവും ആലോചനയോ ഉണ്ടാവരുത്. അതുവഴി നമുക്ക് സമാധാനക്കേടുണ്ടാവരുത്. ഇതിപ്പോ തന്നെ എത്രാമത്തെ തവണയാ ഈ വിഷയം പറഞ്ഞ് ഈ മുറിയിൽ തന്നെ നമ്മളിങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നത്? ഇനിയിപ്പോ എപ്പോഴായാലും ഇതിനൊരു അവസരം കണ്ടല്ലേ പറ്റൂ. അതിപ്പോഴാവുന്നതാ എന്തുകൊണ്ട് നല്ലത്. സച്ചേട്ടൻ ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞല്ലേ ശരിയെന്ന്. അതിൽ ആലോചിക്കാനൊന്നുമില്ല, താൻ പറഞ്ഞത് തന്നെ ശരി. നാളെ അച്ഛനോട് സംസാരിക്കണം, സന്ദീപിനെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാം. നമുക്കും പറയാം, നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞ അച്ഛന് മനസ്സിലാവും കാര്യങ്ങൾ, തീരുമാനം മാറ്റുകയും ചെയ്യും. ഇനി നമ്മൾ കരുതുന്ന പോലെ സമാധാനത്തോടെ ഉള്ള ഒരു അവസാനം അല്ല ഇതെങ്കിൽ വലിയ പിണക്കങ്ങൾക്കുള്ള വഴിവെട്ടലാവുന്നത്. തൽക്കാലം അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, എല്ലാം നല്ലപോലെ അവസാനിക്കുമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.